രാജ്മോഹൻ വാക്കുകൾ എസ് എഫ്ഐയുടെ നേതാവായ ശ്രീ പിണറായി വിജയനുമായി സംഘർഷമുണ്ടായിട്ടുണ്ടെന്നും ആ സംഘർഷത്തിൻ്റെ ഫലമായി അദ്ദേഹത്തെ ചവിട്ടി താഴെയിട്ടിട്ടെന്നും ഒരു ഇന്റർവ്യൂൽ അദ്ദേഹം പറയുകയുണ്ടായി ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഇത്തരം അനുഭവം ഉണ്ടാകാത്ത ആരും കേരളത്തിലുണ്ടാകും എന്ന് തോന്നില്ല രാഷ്ട്രീയത്തിൽ വളർന്നു വന്നിട്ടുള്ള മിക്കവാറും എല്ലാവരും സ്കൂളുകളിലും കോളേജുകളിലും രാഷ്ട്രീയം പയറ്റി തെളിഞ്ഞിട്ടാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ രംഗത്തേക്ക് വന്നത് ഞാനും ഒരു കോളേജ് യൂണിയൻ ചെയർമാൻ ആയിരുന്നു കൊല്ലം എസ് എൻ കോളേജിൽ അവിടെ ആദ്യം നടന്ന തിരഞ്ഞെടുപ്പിൽ ഞാൻ എം എ ബേബിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എസ് എൻ കോളേജിൽ വിജയിച്ചത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗമായി ഇരുന്ന കേരളത്തിലെ ഐ ജി ആയിരുന്ന ഒരാളായിരുന്നു അന്ന് കൊല്ലം ജില്ലാ എസ് എഫ് ഐയുടെ പ്രസിഡൻറ്റ് അന്ന് കെ എസ് യു നേതാവായിരുന്ന എന്നെ കോളേജിൽ വെച്ച് അതികഠിനമായി മർദ്ദിച്ച പാരമ്പര്യം അദ്ദേഹത്തുണ്ട് ബേബി അടക്കമുള്ള ആളുകളിൽ നിന്ന് ആക്രമണത്തിന് ഞാൻ ഇരയായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതിനുശേഷം ക്യാമ്പസ് വിട്ടതിന് ശേഷം ഞങ്ങളൊക്കെ എത്ര സൗഹൃദത്തിലാണ് സൗഹൃദത്തിലാണിപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം അപ്പോൾ ക്യാമ്പസ് രാഷ്ട്രീയത്തെക്കുറിച്ച് പലപ്പോഴും നമ്മളൊക്കെ ഓർമ്മിക്കുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പലരോടും നമ്മൾ തുറന്ന് പറയാറുണ്ട് ശ്രീ പിണറായി വിജയനെക്കുറിച്ച് ശ്രീ കെ സുധാകരൻ പറഞ്ഞ ക്യാമ്പസ് രാഷ്ട്രീയത്തിലൊരു അനുഭവം ഇത്ര വലിയ സീരിയസ് ആയിട്ട് കേരളത്തിലൊരു മുഖ്യമന്ത്രി എടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്തിനാണ് മുഖ്യമന്ത്രി ഇത്രയും സീരിയസ് ആകുന്ന ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ വെച്ച് പിണറായി വിജയൻ അദ്ദേഹത്തെ തല്ലിയെന്നോ അല്ലെങ്കിൽ ചവിട്ടിയെന്നോ പറഞ്ഞാൽ അതിൽ ഇത്ര വലിയ പ്രകോപിതനാവേണ്ട കാര്യം എന്താണ് അദ്ദേഹം ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരി എത്ര കൊല്ലത്തിനു മുമ്പാണ് ബ്രണൻസ് കോളേജിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത് അപ്പോൾ ആ സംഭവത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹം ജീവിതത്തിൽ ആരോടും തോൽക്കാൻ തയ്യാറല്ല അദ്ദേഹത്തിന് ജീവിതത്തിൽ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളതല്ല ഇങ്ങോട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നത് മാത്രമല്ല അദ്ദേഹം കൈയുടെ മുഷ്ടികൾ ചുരുട്ടി പറഞ്ഞ കാര്യങ്ങൾ പത്രക്കാർ ആലോചിച്ചെടുക്കണമെന്ന് പറയുമ്പോൾ അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹം എന്ത് തെറിയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് അദ്ദേഹം കൈയുടെ മുഷ്ടികൾ ചുരുട്ടിയത് എന്തിനാണെന്നും എല്ലാവർക്കും അറിയാം അപ്പോൾ പിണറായി വിജയനെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം പിണറായി വിജയൻ്റെ ബ്രണൻസ് കോളേജ് ജീവിതവും അതിനുശേഷം വന്നിട്ടുള്ള കെ എസ് എഫിലെ ജീവിതവും അതുകഴിഞ്ഞ് പിന്നെ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ ആകുന്നതിന് മുമ്പ് സോഷ്യലിസ്റ്റ് യുവജന ഫെഡറേഷൻ ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെയും ശ്രീ പിണറായി വിജയൻ്റെയും രാഷ്ട്രീയം അറിയാവുന്നവരാണ് കേരളത്തിലെ മിക്കവാറും യുവജന വിദ്യാർത്ഥി മേഖലയിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ളവരും അതുകൊണ്ട് ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തിയതിൻ്റെ പേരിൽ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന ശ്രീ കെ കെ പി സി സിയുടെ പ്രസിഡന്റ് ഇത്ര അപമാനിക്കത്തക്ക രീതിയിൽ എന്ത് പ്രകോപനമാണ് കെ പി സി പ്രസിഡന്റ് നടത്തിയതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല രണ്ട് കോവിഡ് മഹാമാരി വന്നപ്പോൾ ആദ്യമായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാനും ജനങ്ങൾക്കാവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുക്കുവാനും ഈ കോവിഡ് പ്ലാറ്റ്ഫോം കേരളത്തിലാദ്യമായി ഉണ്ടാക്കിയത് ശൈലജ ടീച്ചറാണ് കേരളത്തിലെ പൊതുജന സമൂഹത്തിൻ്റെ ശ്രദ്ധ സൈലൻസ് ടീച്ചറിലേക്ക് തിരിയുന്നു എന്ന് കണ്ടപ്പോഴാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അത് സ്വായത്തമാക്കുകയും എന്നും വൈകുന്നേരം ആറു മണിക്ക് ടി വിയുടെ മുമ്പിൽ വന്ന് കേരളത്തിൽ ഒരു മഹാമാരി ഭയന്ന് നിൽക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ഒരു അവതാരപുരുഷനായി വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തത് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ പ്ലാറ്റ്ഫോം ഈ കോവിഡ് പ്ലാറ്റ്ഫോം കേരളത്തിലെ മാർസിസ്റ്റുകാർ മാത്രമല്ല കാണുന്നത് കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല കാണുന്നത് ലോകത്തെവിടെയൊക്കെ ഈ ചാനലുകൾക്ക് ശൃംഖലകളുണ്ടോ മലയാളികൾ ലോകത്തെവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഈ വൈകുന്നേരം ആറു മണിയാകുമ്പോൾ മലയാളികൾ ഈ ചാനലുകൾ മുഴുവൻ വെച്ച് ഈ ചാനലുകളുടെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം വളരെ വിശാലമായൊരു പ്ലാറ്റ്ഫോമാണ് വളരെ വിപുലമായൊരു പ്ലാറ്റ്ഫോമാണ് അതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ തരംതാണ പദപ്രയോഗങ്ങൾക്കും